എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ടുകളിലെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് നിക്ഷേപങ്ങളിലെയും പലിശ നിരക്കുകൾ അടിക്കടി കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ ഉയർന്ന പലിശ നിരക്കുകൾ ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസുകളിലെ നിക്ഷേപ പദ്ധതികളിൽ ജനങ്ങൾ ഇപ്പോൾ കൂടുതലായി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വയസ്സുള്ള കുട്ടിക്ക് മുതൽ എത്ര പ്രായമുള്ള വൃദ്ധരായവർക്ക് വരെ ചേരാവുന്ന വിവിധങ്ങളായ 9 ലഘു നിക്ഷേപ പദ്ധതികൾ രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭ്യമാണ്. കേവലം 100 രൂപ മുതൽ എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നവയാണ് പോസ്റ്റ് ഓഫീസിലെ പദ്ധതികൾ. ഇതിൽ പല നിക്ഷേപങ്ങൾക്കും ആദായ നികുതി ആനുകൂല്യവും ഉണ്ട്. റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതിനനുസരിച്ച് ബാങ്കുകൾ സേവിങ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പലിശ നിരക്ക് കുറയ്ക്കും. എന്നാൽ ഇത് പോസ്റ്റ് ഓഫീസുകൾക്ക് ബാധകമല്ല. അതിനാൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് ബാങ്കുകൾ പലതവണ നിക്ഷേപ പലിശ നിരക്കുകൾ കുറച്ചുവെങ്കിലും പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്കുകൾ കുറച്ചിരുന്നില്ല. കേന്ദ്ര സർക്കാരാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ ഓരോ 3 മാസം കൂടുമ്പോഴും കൂട്ടണമോ ണമോ അല്ലെങ്കിൽ മാറ്റമില്ലാതെ തുടരണമോ എന്ന് തീരുമാനിക്കുന്നത്. ജനുവരി 2022 മുതൽ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്കുകൾ എത്രയാണെന്നും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുകയും ചെയ്യുക. ആദ്യമായി പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടിലെ പലിശ നിരക്ക് എത്രയെന്ന് നോക്കാം. ബാങ്കുകളുടെ SBI അക്കൗണ്ടുകൾ പോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലും സേവിങ്സ് അക്കൗണ്ടുകൾ ലഭ്യമാണ്. SBI പോലുള്ള ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് 2.7% പലിശയാണ് ലഭിക്കുന്നത്. എന്നാൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിന് 4% പലിശയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും 500 രൂപ നിക്ഷേപിച്ച് ആരംഭിക്കാവുന്നതാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകൾ. പോസ്റ്റ് ഓഫീസ് ടൈം നിക്ഷേപങ്ങളാണ് രണ്ടാമത്തേത്. കുറഞ്ഞത് 1000 രൂപ നിക്ഷേപിച്ച് തുടങ്ങാവുന്ന ഒരു സ്കീമാണിത്. ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റ്. 1 വർഷത്തെ ടൈം ഡെപ്പോസിറ്റ്, 2 വർഷത്തെ ടൈം ഡെപ്പോസിറ്റ്, 3 വർഷത്തെ ടൈം ഡെപ്പോസിറ്റ് എന്നിവയ്ക്ക് 5.5% നിലവിലെ പലിശ നിരക്ക്. എന്നാൽ 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 6.7% പലിശ നിരക്ക് ലഭിക്കുന്നത്. അടുത്തത് പോസ്റ്റ് ഓഫീസ് RD അഥവാ പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമാണ്. ഒരു നിശ്ചിത തുക എല്ലാ മാസങ്ങളിലും തുടർച്ചയായി 5 വർഷം വരെ നിക്ഷേപിക്കുന്ന സ്കീമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം. 6 മാസത്തേക്കുള്ള തുക ഒരുമിച്ചടച്ചാൽ എമൗണ്ടിൽ നിങ്ങൾക്ക് റിബേറ്റ് ആനുകൂല്യവും ലഭിക്കുന്നതാണ്. 10 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ സ്കീമിൽ ചേരാവുന്നതാണ്. സിംഗിളായും അല്ലെങ്കിൽ ജോയിൻ്റായും തുടങ്ങാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ 100 രൂപയുടേതാണുള്ളത്. പരമാവധി അടയ്ക്കാവുന്ന തുകയ്ക്ക് പരിധികളൊന്നുമില്ല. അതുപോലെ ഒരാളുടെ പേരിൽ തന്നെ എത്ര എണ്ണം വേണമെങ്കിലും തുടങ്ങാവുന്നതാണ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമിന്റെ പലിശ നിരക്ക് 5.8% ലഭിക്കുന്നത്. MIS എന്നറിയപ്പെടുന്ന മന്ത്ലി ഇൻകം സ്കീമാണ് മറ്റൊരു നിക്ഷേപ പദ്ധതി. ഒരു തുക ഒറ്റത്തവണയായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുകയും അതിന്റെ പലിശ എല്ലാ മാസവും നിക്ഷേപകന് നൽകുന്ന സ്കീമാണിത്. മന്ത്ലി ഇൻകം സ്കീമിൽ ഒരു വ്യക്തിക്ക് പരമാവധി 4.5 ലക്ഷം രൂപയും ജോയിൻ്റായി 9 ലക്ഷം രൂപ വരെയും നിക്ഷേപിക്കാവുന്നതാണ്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൻ്റെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 6.6%. മുതിർന്ന പൗരന്മാർക്കായുള്ള സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ് അടുത്തത്. 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് ഈ സ്കീമിൽ ചേരാവുന്നതാണ്. മിനിമം 1000 രൂപ മുതൽ പരമാവധി 15 ലക്ഷം രൂപ വരെയാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്നത്. 7.4% സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൻ്റെ ഇപ്പോഴത്തെ പലിശ നിരക്ക്. ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുവാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് PPF എന്നറിയപ്പെടുന്ന പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീം. ഈ പദ്ധതിയുടെ കാലാവധി 15 വർഷമാണ്. മിനിമം 500 രൂപ മുതൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെ PPFൽ 1 വർഷം നിക്ഷേപിക്കാവുന്നതാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമായോ അല്ലെങ്കിൽ പല തവണകളായോ PPFൽ നിങ്ങൾക്ക് നിക്ഷേപിക്കും. നിലവിൽ 7.1% PPFൻ്റെ പലിശ നിരക്ക്. അടുത്തത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. മിനിമം നിക്ഷേപ തുക 1000 രൂപയാണ്. പരമാവധി നിക്ഷേപം എത്ര തുകയുടേതുമാകാം. 5 വർഷമാണ് ഈ സ്കീമിൻ്റെ കാലാവധി. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 6.8%. കിസാൻ വികാസ് പത്ര എന്ന KVP മറ്റൊരു പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതി. 1000 രൂപയാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ട മിനിമം തുക. മാക്സിമം നിങ്ങൾക്ക് എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ്.
നിങ്ങൾ നിക്ഷേപിച്ച തുക 124 മാസങ്ങൾക്ക് ശേഷം ഇരട്ടിയായി തിരികെ നൽകുന്ന ഒരു സ്കീമാണ് കിസാൻ വികാസ് പത്ര. പേര് കിസാൻ വികാസ് പത്ര എന്നാണെങ്കിലും കൃഷിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ചേരാവുന്ന ഒരു സ്കീമാണിത്. നിക്ഷേപത്തിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതിനാലാണ് 124 മാസം കൊണ്ട് നിക്ഷേപം ഇരട്ടിയായി തിരികെ നൽകുന്നത്. 6.9% കിസാൻ വികാസ് പത്രയുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക്. നിലവിൽ ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് ലഭിക്കുന്നതും വലിയ ജനപ്രീതി ഉള്ളതുമായ സുകന്യ സമൃദ്ധി സ്കീമാണ് അടുത്തത്. പെൺകുട്ടികളുടെ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി വലിയൊരു തുക സ്വരൂപിക്കുന്നതിനായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി സ്കീം. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കാണ് ഈ പ്രത്യേക സ്കീമിൽ ചേരുവാൻ കഴിയുക. ഒരു സാമ്പത്തിക വർഷത്തിൽ ഈ സ്കീമിൽ മിനിമം 250 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപ വരെയും നിക്ഷേപിക്കാവുന്നതാണ്. പരമാവധി 2 പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ മാതാപിതാക്കൾക്ക് ഈ സ്കീമിൽ ചേരുവാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ സുകന്യ സമൃദ്ധി യോജനയ്ക്ക് 7.6% പലിശ നിരക്കുള്ളത്. പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് ഓരോ 3 മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ പുനരവലോകനം ചെയ്യാറുണ്ട്. എന്നാൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ്, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, KVP തുടങ്ങിയവയ്ക്കെല്ലാം നിങ്ങൾ തുടങ്ങുന്ന സമയത്തെ പലിശ നിരക്ക് തന്നെയാകും സ്കീം അവസാനിക്കുന്നതുവരെയും ലഭിക്കുക. സേവിങ്സ് അക്കൗണ്ട്, PPF, സുകന്യ സമൃദ്ധി തുടങ്ങിയ സ്കീമുകളിലെ വരുമാനം പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് മാറ്റം വരുന്നതാണ്. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.